ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഷോർട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഈവനിങ്ങിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവിൽ വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതായത് നമ്മുടെ നെയ്യിട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ആളും എള്ള് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് ശർക്കര ചേർക്കണം. നല്ലപോലെ ചേർത്ത് കൊടുത്താൽ ഞാനിവിടെ നല്ലോണം ചേർത്തിട്ടുണ്ട്, എന്നാലേ ആ ഒരു മധുരം വരുള്ളൂ. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇത് പാനിയായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതായത് ഇതൊന്ന് അലിഞ്ഞ് വരണം, അത് വരെ നല്ലപോലെ ഇളക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടേട്ടാ. അപ്പോൾ നമ്മുടെ ശർക്കര തിളച്ചിവിടെ അടിപൊളിയായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യാനില്ല, നമ്മുടെ ആ ഒരു അവിൽ ഞാനിവിടെ റൈസ് ഫ്ലേക്സ്, അതായത് നമ്മുടെ വീറ്റ് റൈസ് ഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഹവാന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിനെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ. ഈ ഒരു അലിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു പാനിയിലോട്ട് നമുക്ക് ഈ ഒരു അവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ സംഗതി മിക്സാക്കി എടുത്താൽ മാത്രം മതി. ആ ഒന്ന് ശർക്കരപ്പാനിയിൽ പിടിച്ച് അടിപൊളിയായിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. നമ്മുടെ സംഗതി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചൂടോടെ നിങ്ങളെ ബൗളിലോട്ട് സെർവ് ചെയ്തോളൂ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ പെട്ടെന്ന് 5 മിനിറ്റിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഈ അവിൽ ഭയങ്കര ക്രിസ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പഴം കൂട്ടി കഴിച്ചാൽ പിന്നെ സ്വാദ് പറയേണ്ട മക്കളെ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.